അധ്യാപകർ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വിളക്കായിരിക്കണം. കഠിനാധ്വാനിയും വിശാല മനസ്കനും ആയിരിക്കണം. അധ്യാപകൻ കെട്ടിനിൽക്കുന്ന ജലാശയത്തിന് പകരം ഒഴുകുന്ന ഒരരുവിയാകണം. സെപ്റ്റംബർ 5, അധ്യാപനത്തിൻ്റെ ആചാര്യനായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനം. അധ്യാപനത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുവാനും വിദ്യാർത്ഥികളുടെ പ്രിയ ഗുരുനാഥന്മാരെ പ്രണമിക്കുവാനുമുള്ള സുവർണദിനം. ഭാരതീയ സംസ്കാരത്തിൻ്റെയും വിജ്ഞാപനത്തിൻ്റെയും ആഴങ്ങളിലൂടെ തീർത്ഥയാത്ര നടത്തിയ മഹാനായ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി 1962 മുതൽ ഭാരതമൊട്ടാകെ ആചരിച്ചു പോരുന്നു. പ്രശസ്തനായ എഴുത്തുകാരൻ, പക്വമതിയായ രാഷ്ട്രതന്ത്രജ്ഞൻ, ഉജ്ജ്വല വാഗ്മി, നവഭാരതത്തിൻ്റെ സ്നേഹനിധിയായ രാഷ്ട്രപതി, സ്വാമി വിവേകാനന്ദനെയും ടാഗോറിനെയും അനുഗമിച്ച മുനികുമാരൻ, കളങ്കമറ്റ രാജ്യസ്നേഹി, തലമുറകളെ അക്ഷരജ്യോതിസുകൊണ്ട് പുണ്യം ചെയ്യിച്ച ജ്ഞാനപ്രവാഹം, അങ്ങനെ അണിയാനും അണിയിക്കുവാനും അദ്ദേഹത്തിന് എത്രയെത്ര വിശേഷണങ്ങൾ. 1952 ആദ്യ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 1962 ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡൻ്റായി. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ സമീപിച്ചു. അവരുടെ പ്രിയപ്പെട്ട അധ്യാപകൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഒരു ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിന് അനുവദിക്കണമെന്നുമായിരുന്നു ആവശ്യം. പക്ഷേ അദ്ദേഹം അത് സ്നേഹപൂർവം നിരസിച്ചു. ഒരു വ്യക്തിയുടെ ജന്മദിനം കൊണ്ടാടുന്നതിനോട് അദ്ദേഹത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അവർ വിട്ടില്ല. ഒടുവിൽ തന്നെ സമീപിച്ചവരുടെ സ്നേഹ നിർബന്ധങ്ങൾക്കൊടുവിൽ അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ സെപ്റ്റംബർ 5 എൻ്റെ ജന്മദിനമായി ആഘോഷിക്കുന്നതിന് പകരം അധ്യാപക ദിനം എന്ന പേരിൽ മുഴുവൻ അധ്യാപകർക്കും വേണ്ടി ആഘോഷിച്ചുകൂടെ. തൻ്റെ ജന്മദിനം തനിക്ക് വേണ്ടി ആഘോഷിക്കുന്നതിന് പകരം രാജ്യത്തെ ഓരോ അധ്യാപകർക്കും വേണ്ടി നീക്കി വയ്ക്കണമെന്ന് പറയാനുള്ള സന്മനസ് അദ്ദേഹം കാണിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരുപക്ഷെ അധ്യാപകർക്ക് വേണ്ടി ഒരു ദിവസം ഉണ്ടായിരിക്കുമായിരുന്നില്ല. ഭാരതീയരായ നാം മാതാപിതാ ഗുരുദൈവം എന്ന് പഠിക്കുന്നവരാണല്ലോ. നമ്മുടെ സംസ്കാരവും ചൈതന്യവും ഗുരുക്കന്മാർക്ക് കൽപ്പിച്ചു നൽകിയിട്ടുള്ള സ്ഥാനവും ഔന്നത്യവും സാമൂഹ്യ നിർമ്മിതിയിൽ അവർക്കുള്ള നിർണായക ഉത്തരവാദിത്വവും നാം മനസ്സിലാക്കണം. മൂല്യബോധമുള്ള ഒരു തലമുറയുടെ രൂപീകരണം വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാകണം. മൂല്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ സാധിക്കുകയില്ല. മൂല്യങ്ങൾ അധ്യാപകരിൽ നിന്നും കുട്ടികൾ സ്വായത്തമാക്കണം. അധ്യാപകർ തന്നെയാണ് മൂല്യം. കുട്ടിയുടെ ആത്മാവിനെ പ്രചോദിപ്പിക്കുന്ന നിർമ്മലവും സത്യസന്ധവുമായ പാഠങ്ങളാണ് പ്രാഥമിക കളരികളിൽ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത്. വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുക, അവരെ വളർത്തിക്കൊണ്ടുവരിക, പുതുമ മങ്ങാതെ പഠിപ്പിക്കുക, വഴികാട്ടിയാകുക, ഇതൊക്കെയാണ് അധ്യാപകൻ്റെ വിളിയും ദൗത്യവും. അധ്യാപനം തപസ്യയായി ഏറ്റെടുത്തവർക്കേ ഈ ബാധ്യത നിറവേറ്റാൻ സാധിക്കൂ. സ്നേഹവും സഹാനുഭൂതിയുമാണ് അധ്യാപകൻ്റെ മുഖമുദ്ര. സിലബസിൽ മാത്രം ഒതുങ്ങുന്നതല്ല അധ്യാപനം. ആഴമേറിയ അറിവും വിശാല ദർശനവും അതിന് അനിവാര്യമാണ്. അധ്യാപകർ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വിളക്കായിരിക്കണം. കഠിനാധ്വാനിയും വിശാല മനസ്കനും ആയിരിക്കണം. അധ്യാപകൻ കെട്ടിനിൽക്കുന്ന ജലാശയത്തിന് പകരം ഒഴുകുന്ന ഒരരുവിയാകണം. ഇതായിരുന്നു അധ്യാപനത്തോടുള്ള ഡോക്ടർ രാധാകൃഷ്ണൻ്റെ കാഴ്ചപ്പാട്. വിജ്ഞാനത്തിൻ്റെ പുത്തൻപാതകൾ തുറന്ന് വിദ്യാർത്ഥികളെ പ്രകാശപൂരിതമാക്കുവാൻ അധ്യാപക സമൂഹത്തിനാകട്ടെയെന്ന് ഈ സുദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. എല്ലാ ഗുരുവര്യർക്കും അധ്യാപക ദിന ആശംസകൾ.